റോക്സ്റ്റാർ ഇഷ്ടംപോലെ ഗെയിംസുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം എന്തായിട്ടുണ്ടാവും? ചിലപ്പോൾ നമ്മൾ GTA വൈസ് സിറ്റി ആവാം, GTA സാൻ ആൻഡ്രിയസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ RDR2 ആവാം. ഇതിനൊക്കെ കാരണം ആ ഗെയിമിലെ സ്റ്റോറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കാം. പൊതുവേ ഒരു ഗെയിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബീറ്റ വേർഷൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അതിനകത്തുള്ള ഗ്ലിച്ചുകൾ ഫിക്സ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയ അധികം ഫീച്ചേഴ്സുകൾ കൊണ്ടുവരാനും. ബിഗ് സ്മോക്ക്, തടിച്ചു കൊഴുത്തിട്ട് തലയിലേക്ക് ഒരു തൊപ്പിയൊക്കെ വെച്ച രീതിയിലായിരിക്കും നല്ല തടിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ബിഗ് സ്മോക്കിന് നമ്മുടെ GTA സാൻ ആൻഡ്രിയസിൽ കാണാൻ പറ്റും. ശരിക്കും ഈ ബിഗ് സ്മോക്ക് തന്നെയായിരുന്നു മുമ്പ് റോക്സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായ ആ ബിഗ് സ്മോക്ക്. അല്ലേ, അല്ല, വലിയ മാറ്റങ്ങളുണ്ട്. കാരണം മുട്ട തലയൊക്കെ ആയിട്ട്, സാധാരണ തടിയൊക്കെ ആയിട്ട്, ഒരു ബാസ്കറ്റ് ബോൾ ടീഷർട്ട് ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ടായിരുന്നു നമ്മുടെ ബിഗ് സ്മോക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ റോക്സ്റ്റാർക്കത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കാരണം ബിഗ് സ്മോക്കിനെ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടൊരു ഒരു ജൈജാന്റിക് ഫിഗർ ആയിട്ടാണ് നമ്മൾ GTA സാൻ ആൻഡ്രിയസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സ്വീറ്റ്, നമ്മുടെ GTA സാൻ ആൻഡ്രിയസിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് നമ്മുടെ സ്വീറ്റ്. പക്ഷേ സ്വീറ്റിന്റെ രൂപത്തിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ബാക്കിലെ മുടിയൊക്കെ ബാക്കിൽ ചുരുട്ടിയിട്ടൊക്കെ കേട്ടിട്ട് ഒരു ഗ്രേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു നമ്മളെ സ്വീറ്റും കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും സ്വീറ്റിൽ കാണാൻ പറ്റില്ല. ഈ ചെറിയ രീതിയിലെ ഡിഫറൻസ് മാത്രമേ നമ്മുടെ സ്വീറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ സ്വന്തം റൈഡർ, നമ്മൾ നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് കീട്ടിട്ട് അതേപോലെ തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറച്ച് മെലിഞ്ഞ രീതിയിൽ എപ്പോഴും ഫുൾ ടൈം വെള്ളമാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ റൈഡറെ നമ്മളെ GTA സാൻ ആൻഡ്രിയസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബീറ്റ വേർഷനിലെ റൈഡറും ഈ റൈഡറും തമ്മിലുള്ള വലിയ രീതിയിലുള്ള വ്യത്യാസം തന്നെയുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്ന നീ ആദ്യം തന്നെ നിങ്ങൾ അതിൽ നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ റൈഡറുടെ മുടി തന്നെയായിരിക്കും. പിന്നെ ഫേസും ആ രൂപം തന്നെയായിരിക്കും. വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് അവര് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റൈഡറിനെ അവരങ്ങ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ആ റൈഡറെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ശരിക്കും ആ റൈഡർ കൂടി വന്നിരുന്നെങ്കിൽ, ആ ഫേസ് ഒക്കെ ഉള്ള സ്കിൻ ഒക്കെ ഉള്ള റൈഡർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വ്യത്യാസമായിരിക്കും നമ്മുടെ GTA സാൻ ആൻഡ്രിയസിൽ കാണാൻ പറ്റുക? ഈ മൂന്ന് പേർക്കും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഒരാളെ GTA സാൻ ആൻഡ്രിയസ് തന്നെ എടുത്തൊക്കെ കളഞ്ഞിട്ടിട്ട് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അയാളെ അവസ്ഥ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബിഗ് ബിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണത്. നിങ്ങൾ GTA സാൻ ആൻഡ്രിയസ് കളിക്കുമ്പോൾ പല മിഷൻസുകളിലും ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവും. യെസ്, നമ്മുടെ ബിയർ തന്നെയാണത്. പക്ഷേ നിങ്ങൾ കണ്ട ബിഗ് ബിയറെ അല്ല യഥാർത്ഥ ബിഗ് ബിയർ. നമ്മളെ ബീറ്റ വേർഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിഗ് സ്മോക്കിനെയൊക്കെ പഞ്ഞിക്കിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈസൊക്കെ ആയിട്ടായിരുന്നു ബിഗ് ബിയർ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു മേജർ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ നമ്മുടെ ബിഗ് ബിയറിനുണ്ടായിരുന്നു. കാരണം നമ്മുടെ CG ബ്രദറിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു നമ്മുടെ ബിഗ് ബിയർ. അതേപോലെ തന്നെ പല മിഷൻസുകളിലും നമ്മുടെ CG കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ബിഗ് ബിയറിനെ കാണാൻ പറ്റുക. പക്ഷേ റിയൽ വേർഷനിലേക്ക് വരുമ്പോൾ ഒരു മെലിഞ്ഞ് കുറച്ച് ചെറുതായിട്ട് ഒരു സ്റ്റോറിയും ഇല്ലാതെ ഇങ്ങനെ ചില കാമിയോ പോലെ വന്നു പോകുന്ന രീതിയിലായിരുന്നു ബിഗ് ബിയറിൻ്റെ ജീവിതം. എന്ത് കാണുന്നൊന്നും അറിയില്ല, അങ്ങ് എടുത്തങ്ങ് കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? സ്കേറ്റിംഗ് ബോർഡ്. നമ്മൾ GTA സാൻ ആൻഡ്രിയസ് കളിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും സ്കേറ്റിംഗ് ബോർഡ് വെച്ച് സ്റ്റണ്ട് ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എത്ര തപ്പി നോക്കിയിട്ടും ഒരു സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഫോട്ടോ പോലും ആ ഭാഗത്ത് എവിടെയും കാണാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? നമ്മൾക്ക് അധികം അതിൽ സൈക്കിളൊക്കെ എടുത്തായിരിക്കും ഓടിക്കാനുള്ള ചാൻസ്, അധികം സൈക്കിൾ സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ബീറ്റ വേർഷനിൽ റിയൽ ആയിട്ടുള്ള സ്കേറ്റിംഗ് ബോർഡ് അവർ കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ആനിവേഴ്സൺ കുറച്ചധികം കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ പല ഗ്ലിച്ചുകളും ഗെയിമിലേക്ക് വരാൻ തുടങ്ങി. സ്കേറ്റിംഗ് ബോർഡ് എടുക്കലും അങ്ങ് ആകാശത്തേക്ക് പോലും, അല്ലെങ്കിൽ അങ്ങ് ഭൂമിക്കടിയിലേക്ക് താഴെ പോലും, അതേപോലെ തന്നെ പല ആനിമേഴ്സിനും വർക്കാവാതെ ഇങ്ങനെ ഫ്രീസായ പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കേറ്റിംഗ് ബോർഡ് റോക്സ്റ്റാർ അങ്ങ് എടുത്ത് കളഞ്ഞു. കാരണം സിമ്പിളായിട്ട് ഫിക്സ് ആക്കേണ്ട ഒരു സംഭവമായിരുന്നു ഈ സ്കേറ്റിംഗ് ബോർഡ്. പക്ഷേ റോക്സ്റ്റാറിന് അതിനുള്ള മടി കാരണമാണെന്ന് തോന്നുന്നു അതങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സാൻ ആൻഡ്രിയസിലൊരു മേജർ ആയിട്ടുള്ള ഒരു മിഷൻ തന്നെയായിരുന്നു മാഡ് ഡോഗ്സ് എന്ന് പറഞ്ഞുള്ള മിഷൻ. ആ വീടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കേറ്റും ബോർഡിലായിരുന്നു ശരിക്കലും ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവേണ്ടത്. പക്ഷേ അതിന് പകരം അവരൊരു സൈക്കിൾ അവിടെ കൊണ്ടുവച്ചു. യഥാർത്ഥ ഗെയിംസിലേക്ക് നമ്മൾ സ്കേറ്റും ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ആ സ്കേറ്റും ബോർഡ് എടുത്ത് നമുക്ക് ആ സ്ഥലത്തൂടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു, ആ മിഷനൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ സ്കേറ്റ് ബോർഡ് കൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾക്ക് സ്കേറ്റിംഗ് ചെയ്ത് പോകാൻ പറ്റും. മറ്റത്, ഏതെങ്കിലും ഒരാൾ
അയാളുടെ തലമുണ്ടക്കി എടുത്ത സ്കേറ്റിംഗ് ബോർഡ് ഒറ്റ അടിയങ്ങ് വെച്ചുകൊടുക്കാനും കൂടി പറ്റും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള പോലെ, കാരണം റോക്സ്റ്റാറിന് അതിന് ആവശ്യമില്ലായിരുന്നു. ഒരു വെടിക്ക് രണ്ട് പക്ഷിയൊന്നും വേണ്ട, ഒറ്റ പക്ഷി മതി, അത് സൈക്കിള് മതി എന്ന് പറഞ്ഞ് ആ സൈക്കിള് തന്നെ അങ്ങ് കൊണ്ടുവച്ചു. എന്താ അല്ലേ റോക്സ്റ്റാറിന്റെ ചതി. ഇനി നമ്മൾ കാണുന്നത് മാപ്പാണ്. യെസ്, എല്ലാ ഗെയിംസുകളും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാപ്പ്. കാരണം കുറേയധികം എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമുണ്ടാകും, കുറേയധികം മിഷൻസുകൾ പോകുമ്പോൾ പല രീതിയിലുള്ള ഭാഗത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം മാപ്പ് തന്നെയാണ്. പക്ഷേ ബീറ്റ വേർഷനിലേക്ക് വരുമ്പോൾ മാപ്പ് കുറച്ച് ചെറുതായിരുന്നു, കാരണം മാപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിരുന്നു. അതൊരു ബ്രിഡ്ജായാലും പുഴയായാലും എന്ത് കാര്യമായാലും കുറച്ചധികം ചെറുതായിരുന്നു. പക്ഷേ റിയൽ വേർഷനിലേക്ക് വരുമ്പോൾ കുറച്ചധികം വലുതാക്കിയിട്ടാണ് ആ മാപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നുള്ള. ടെന്നീസ് കോർട്ടായാലും പല രീതിയിലുള്ള കാര്യങ്ങളായാലും അവർ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാപ്പ് മാത്രമല്ല, അതിനകത്തുള്ള ഗ്യാങ്സിനെ തന്നെ അവർ മാറ്റം വരുത്താനുണ്ടായിരുന്നു. ഏത് ഗ്യാങ്ങാണ് ഒരു സ്ഥലത്തുള്ളത്, അതിലുള്ള സ്ഥലത്തിൻ്റെ അതേ കളർ തന്നെയായിരിക്കും ആ ഗ്യാങ്സിനും ഉണ്ടാവും. ഇപ്പോൾ നീലയോ ചുവപ്പുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രകൃതിയും അതേ രീതിയിലുള്ള കളറൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഈ കളർഫുള്ളായിട്ടുള്ള കഞ്ഞു മഞ്ഞളിക്കുന്ന രീതിയിലുള്ള സംഭവമൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് തോന്നും അതും അങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റോക്സ്റ്റാറിൻ്റെ പല ഭാഗങ്ങളിലും കുറേയധികം കളർഫുള്ളായിട്ട് നമുക്ക് തോന്നിയേനെ. ജി ടി സാൻ ആൻഡ്രസിലുണ്ടായ ഇതുവരെ ഇറങ്ങിയതിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഈസ്റ്റർ എഗ് നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ പല പാർട്ടികളും എന്തെങ്കിലും കെട്ടിവെച്ചാൽ അവരുടെ പേരൊക്കെ കൊത്തിവെച്ചത് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവും. അതൊരു ബ്രിഡ്ജ് ആവാം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം. അതേപോലെ തന്നെ ജി ടി എസ് സാൻ ആൻഡ്രസിന് നമ്മളൊരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ എല്ലാ സൈസുകളും കൊത്തിവെച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു പോസ്റ്റർ പോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇതിൻ്റെ നീളവും വീതിയൊക്കെ കാണാം. അതിൻ്റെ അടിയിൽ ഇതിൻ്റെ എം ബി കൂടി കാണാൻ പറ്റും. എത്ര എം ബി ആണ് ഈ 3D മോഡലിലുള്ളതെന്ന്. ഒരു ഫോർത്ത് വാള് ബ്രേക്കിംഗ് ഒക്കെ പോലെ, നമ്മൾ ഡെഡ്പൂളിലൊക്കെ കണ്ട പോലെ ഫോർത്ത് വാള് ബ്രേക്കിംഗ് ഒക്കെ പോലെയാണ് നമ്മൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഈസ്റ്റർ എഗ് ഉണ്ടാവുമെന്ന് വെച്ച് നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് അങ്ങ് കയറി ചെല്ലുവാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് റോക്ക് സ്റ്റാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു തേങ്ങാണ്ടി മാങ്ങാണ്ടി ഈസ്റ്റർ എഗുകളൊന്നും ഇവിടെ ഇല്ല, ഇവിടുന്ന് നേരെ വിട്ടുപോക്കും. അങ്ങനെ കണ്ട സ്ഥലത്തൊന്നും നമ്മൾ ഈസ്റ്റർ എഗുകൾ വെക്കൂല എന്ന് വെച്ചിട്ടാണ് റോക്ക് സ്റ്റാർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായത്. ശരിക്കും അങ്ങനെ എഴുതി വെച്ചുവെങ്കിലും അതും ഒരു ഈസ്റ്റർ എഗ് അല്ലേ ആയിരിക്കാം. ഇനിയാണ് നമ്മൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നുള്ളത്. ഇനി പേടിക്കുന്നുള്ളവരെ സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്നെ പോലെ പേടിയില്ലാത്തവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണോ. ദ റിയൽ മിസ്റ്ററി ബേസ് ഈസ്റ്റർ എഗ്. നിങ്ങൾ ജി ടി സാൻ ആൻഡ്രസിന്റെ ഈ കടൽ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാൾ രണ്ട് മൂന്ന് ക്ലിക്കൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കടലിലേക്ക് തന്നെ ഇറങ്ങി അങ്ങ് മരിക്കുന്നതും കൂടി കാണാൻ പറ്റും. നിങ്ങൾ കുറേ സമയം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പല പേരും അതേപോലെ വന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ആ കടലിലേക്ക് തന്നെ പോയി മരിക്കുന്നതും കാണാൻ പറ്റും. ഇതൊരു വലിയ രീതിയിലൊരു റെഫറൻസ് തന്നെയാണ് റോക്ക് സ്റ്റാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പണ്ട് ആഫ്രിക്കയിൽ വെച്ചിട്ട് അവരൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു കഴുകൻ ഒരു വിശന്ന് വലഞ്ഞിരിക്കുന്ന കുട്ടിയെ റാഞ്ചാൻ വരുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യ സമയങ്ങളിൽ കുറേയധികം അവാർഡ് കുറേയധികം പ്രശംസയൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് പതിയെ അയാൾക്ക് നല്ല രീതിയിലുള്ള ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അവരെ രക്ഷിക്കായിരുന്നു ആ ഫോട്ടോയ്ക്ക് എന്തിനാണ് എടുത്തിട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അത് കാരണം മനംനൊന്ത് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റെഫറൻസ് പോലെ തന്നെയായിരുന്നു ഇതിലേക്കും ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. കാറ്റലീന, നമ്മൾ ജി ടി എ 3 നമ്മൾ കാറ്റലീനയെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ക്ലൗഡിൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടായിരിക്കും. ജി ടി എ സാൻ ആൻഡ്രിയസിൽ നമ്മൾ കാണുന്ന നമ്മൾ സിജിയുടെ ഗേൾഫ്രണ്ട് ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ കാറ്റലീന ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. കാറ്റലീനയ്ക്ക് ക്ലൗഡും സിജിയും മാത്രമല്ല, അതിനു മുമ്പ് കുറേയധികം ബോയ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കാറ്റലീനയുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരു ശവപ്പറമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ മൂന്ന് കുഴിമാടങ്ങളും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ മൂന്ന് കുഴിമാടങ്ങളും നമ്മുടെ കാറ്റലീനയുടെ മുമ്പുണ്ടായ ബോയ് ഫ്രണ്ട്സുകളാണ്. അതെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കുറേ ഇഷ്യൂസൊക്കെ നടക്കുന്നില്ലേ, ബോയ് ഫ്രണ്ട്സിനെയൊക്കെ വിഷം വെച്ചൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കാറ്റലീനയും. കാരണം അവരെ കയ്യിൽ നിന്നുള്ള പണങ്ങളൊക്കെ കിട്ടിയ ശേഷം അവരെ അങ്ങ് ഡയറക്റ്റ് അങ്ങ് തട്ടിക്കളഞ്ഞു പോവുകയായിരുന്നു നമ്മുടെ കാറ്റലീന. ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ തന്നെയാണ് നമ്മുടെ കാറ്റലീന. ഇനി സിജിയുടെ കാര്യം എന്താവുന്നൊന്നും അറിയില്ല. പാവം സിജി ഇതൊന്നും അറിയാതെയാണ് ആ സിംഹത്തിന്റെ കൂട്ടിലേക്കൊക്കെ കയറി ചെന്ന് കൊടുക്കുന്നുള്ളത്. അത് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റോറി തൊട്ടേ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് അവളെ സ്വഭാവം.
എന്താവോ എന്തോ. അപ്പൊ ഇത്രയല്ലേ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇതുപോലത്തെ പുതിയ വീഡിയോസ് വേണ്ട നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.